നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്സോസ് ഇന്ത്യ എന്ന ഏജൻസിയുടെ സർവേയിലൂടെ കൃത്യം മറുപടി കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ സ്ഥാപനം ഏത് എന്ന ചോദ്യത്തിന് പ്രതിരോധ സേന, RBI എന്നിവയാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് ഉള്ളതെങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഒരു വ്യക്തിയാണ്, സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയുടെ വിശ്വാസ്യത പോലും മോദിക്ക് പിന്നിലായി നാലാം സ്ഥാനത്താണ് എന്നാണ് ഇപ്സോസ് പറയുന്നത്. ഇതോടെ ജനങ്ങൾ വിശ്വസിക്കുന്ന നീതിന്യായ വ്യവസ്ഥ എന്നത് തിരുത്തിയെഴുതേണ്ടി വരുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ. 65% ആളുകൾ വിശ്വാസമർപ്പിക്കുന്ന പ്രതിരോധ സേനകൾ ഒന്നാം സ്ഥാനത്തെത്തി. 50% എന്ന നിലയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്. 49% പൗരന്മാർക്ക് വിശ്വാസമുള്ള ഒരു സ്ഥാപനമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൂന്നാം സ്ഥാനത്താണെന്നും സർവേ പറയുന്നു. പാർലമെൻറ്റ് 33% ഏഴാം സ്ഥാനത്താണ്. 8th മാധ്യമങ്ങളാണ്, 32%. 9th ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, 31% വോട്ടുകൾ നേടി. ഈ സർവേയിൽ ഏറ്റവും താഴെയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രീയക്കാർ, 16% ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾ 17% ഉള്ളൂ. സമുദായ നേതാക്കൾ 19%. മത നേതാക്കൾക്ക് 21%. രാജ്യത്തെ 4 മെട്രോ നഗരങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് നടത്തിയ സർവേയിൽ നിന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിശ്വാസം എന്നത് വിശ്വാസ്യത, ധാർമ്മികത, ബഹുമാനം എന്നിവയെക്കുറിച്ചാണ്. അത് മാതൃകാപരവും സമ്പാദിച്ചതും ആ ഗുണങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ അടിത്തറയുമാണ്. പ്രതിരോധ സേനകൾ, RBI, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നിവ ശക്തമായ അടിത്തറയുള്ളതും അവരുടെ ദൗത്യത്തിലും പ്രവർത്തനത്തിലും അചഞ്ചലമായ തൂണുകളാണ്. ജനങ്ങൾക്ക് ഏറ്റവും വിശ്വസനീയമായി ഉയർന്നു വരുന്നതും ഇതാണ്. ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനങ്ങൾ പരിശ്രമിക്കുകയും അതിനായി നിലകൊള്ളുകയും ചെയ്യുന്ന സമഗ്രതയും സ്വഭാവശക്തിയും കൂടിയാണിത്. കൗതുകകരമെന്ന് പറയട്ടെ, ഡിഫൻസ് ഫോഴ്സ് ജനസംഖ്യാശാസ്ത്രത്തിലുടനീളം മികച്ച തിരഞ്ഞെടുപ്പായി ഉയർന്നു. പിന്തുണയുടെ അളവിൽ മാത്രമാണ് വ്യത്യാസങ്ങൾ ഉയർന്നു വന്നത്. ഇപ്സോസ് പബ്ലിക് അഫയേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ ഗ്രൂപ്പ് സർവീസ് ലെൻ ലീഡർ പാരിജിത് ചക്രവർത്തി പറയുന്ന വാക്കുകളാണ് ഇങ്ങനെ: വിശ്വാസ്യത കുറഞ്ഞ സ്ഥാപനങ്ങൾ അവരുടെ ആധികാരികതയുടെ പരിശോധനയിൽ പരാജയപ്പെടുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്ത് തന്നെ ആയാലും ഈ സ്ഥാപനങ്ങൾ പൗരന്മാരുടെ വിശ്വാസം എങ്ങനെ തിരിച്ചുപിടിക്കാം എന്നതിനെക്കുറിച്ച് അല്പം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്ന സ്ഥിതിയാണ്. ചർച്ചകൾ വഴിയോ അല്ലെങ്കിൽ അവർ സമൂഹത്തിന് എന്ത് എങ്ങനെ നൽകുന്നു എന്ന സംവിധാനം മെച്ചപ്പെടുത്തുകയോ വേണമെന്നാണ് ചക്രവർത്തി പറയുന്നത്. എന്തായാലും ഈ ഒരു സർവേയിൽ എന്തായാലും ഇത്തരത്തിലൊരു സർവേ ഫലമാണ് വന്നിരിക്കുന്നത്. ഇപ്സോസ് ഇന്ത്യ എന്ന ഏജൻസിയുടെ സർവേ ഫലമാണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ സ്ഥാപനം അത് പ്രതിരോധ സേനയും രണ്ടാമത് RBIയുമാണ് എന്നതാണ്. മൂന്നാം സ്ഥാനത്ത് പ്രധാനമന്ത്രി വന്നിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.